prayer of this great high priest, the Lord Jesus, are people coming into that realm and place, and that prayer will never go unanswered. നമ്മുടെ മഹാനായ പുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, താൻ ആയിരിക്കുന്ന ആ മണ്ഡലത്തിലേക്ക് നാം വരണമെന്നതാണ്. കർത്താവായിരിക്കുന്ന ആ മണ്ഡലത്തിലേക്ക് നാം വരണമെന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന അത് ഒരിക്കലും വിഫലമാകുകയില്ല. That prayer will never go unanswered. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വരികയില്ല. That is the great inheritance of God's remnant. ദൈവത്തിന്റെ ശേഷിപ്പിനുള്ള അവകാശം അതാണ്. That is the great inheritance of his true remnant. തന്റെ യഥാർത്ഥ ശേഷിപ്പിന്റെ അവകാശം അതാണ്. While majority will fail, our people will believe and would truly align themselves to that prayer, and our people will come into that, and that prayer of the Lord will be fulfilled. പൂർവശം ജനങ്ങൾ അതെ വിശ്വസിക്കാൻ പരാജയപ്പെടുമ്പോൾ കർത്താവിന്റെ ശേഷിപ്പ് അതെ വിശ്വസിക്കുകയും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരികയും ചെയ്യും. You know, the Lord has been speaking to me and ministering so much about the aspect of prayer in the last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളായി അധികമായി പ്രാർത്ഥനയെ കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കുകയും എന്നോട് ഇടപെടുകയും ഉണ്ടായി. Prayer concerning the corporate prayer, the church that seeks the Lord in prayer, the church that rises up in prayer. Oh, the Lord has been laying a lot of things upon my heart. സഭ സംഘടനമായി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും സംഘടനമായി പ്രാർത്ഥിക്കുന്ന എഴുന്നേൽക്കുന്ന ഒരു സഭയെക്കുറിച്ചും ഉണരുന്ന ഒരു സഭയെക്കുറിച്ചും അനേക കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിക്കുകയുണ്ടായി. As never before, I've been experiencing this aspect of prayer individually and corporately as a church in the last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളായി വ്യക്തിപരമായി സംഘടിതമായി സഭയായും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങളെ അനുഭവിക്കുവാൻ ദൈവമിടയാക്കി. The Lord opened my eyes to see, though I can pour out my heart before the Lord in prayer. ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യം, പ്രാർത്ഥനയിൽ എന്റെ ഹൃദയത്തെയൊക്കെ ദൈവം മുമ്പാകെ ഞാൻ പകരുവാൻ എനിക്ക് കഴിയും. I can pour out my heart and my situations, my needs, my trials, you know, the things concerning the body of Christ, I can bring it all and pour my heart before the Lord. എന്റെ ആവശ്യങ്ങളെ, എന്റെ പ്രശ്നങ്ങളെ, എന്റെ സാഹചര്യങ്ങളെ, അതുപോലെ സഭയിലുള്ള സാഹചര്യങ്ങളെ, അതുപോലെയുള്ള മറ്റുള്ള ആവശ്യങ്ങളെല്ലാം ദൈവമുമ്പാകെ കൊണ്ടുവന്ന് എനിക്ക് പകരുവാൻ കഴിയും. The Lord has opened my eyes to see, to say one thing at the end of such prayer, and that is, Lord, it is not all that I prayed, it is the prayer of your Son, Father, that you will never deny. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ എല്ലാ അവസാനത്തിൽ ഒരു കാര്യം പറയുവാന് ദൈവം എന്നെ പഠിപ്പിച്ചു, അത് കാണുവാൻ എന്റെ കണ്ണെ തുറന്നു. കർത്താവേ, അങ്ങയുടെ പുത്രന്റെ പ്രാർത്ഥന ഒരിക്കലും വിഫലമാകുകയില്ല. Yes. It is not my prayer I can pull out my heart, but one thing the Lord opened to see is that the prayer of my high priest, the prayer of Jesus Christ, my heavenly high priest, will never go unanswered, so I laid at his feet at the end of it. എന്റെ പ്രാർത്ഥന എല്ലാം കൊണ്ടെന്ന് ദൈവമുമ്പാകെ പകരുന്നതായ ഒരു കാര്യമല്ല. Yes. എന്നാൽ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ഒരിക്കലും പറയാൻ. I want to encourage my brothers and sisters in Christ Jesus. കർത്താവായ യേശുക്രിസ്തുവിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Saints, our prayers may not find an answer, but the prayer of the Son will never go unanswered. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരം ലഭിക്കാതെ ഇരുന്നേക്കാം. Yes. എന്നാൽ തന്റെ പുത്രനായ യേശുക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കാതെ ഇരിക്കുകയില്ല. I'm reminded of a scripture in Luke chapter 22. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 22 അധ്യായത്തിലുള്ള ഒരു വചനഭാഗത്തെ ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. Luke chapter 22. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം. This is what the Lord says.
ഇതാണ് കർത്താവ് യേശുക്രിസ്തുവിടെ പറയുന്നത്. Verse 31. 31-ാം വാക്യം. And the Lord said, Simon, Simon, behold, Satan hath desired to have you, that he may sift you as wheat. But I have prayed for thee. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. But I have prayed for thee that faith, thy faith fail not. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. And when thou art converted, strengthen thy brethren. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. I have prayed for thee. ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. The Lord says, I have prayed for thee. ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. And that prayer never went unanswered. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോയില്ല. And so when you turn again, strengthen your brethren. Because I have prayed for you. അതുകൊണ്ട് നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. I have prayed for you, Peter. പത്രോസ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And that prayer will never go unanswered. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. Peter, you will come through it all in your life. നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം നീ വെളിയേ വരും. You will come out on the other side. നീ അതിന്റെ അപ്പുറത്തേക്ക് വരും. And I want to say, saints of God, thank you, Lord. This high priest ever liveth to make intercession for me, for us. ഈ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അഭയാചന, അപേക്ഷ, പ്രാർത്ഥന കഴിക്കുന്നതിനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നു. This advocate is at the right hand of the Father. നമ്മുടെ ഈ വക്കീൽ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്കായിട്ടുണ്ട്. I want to say, it's not my prayers and your prayers, but to realize when we bring our prayers and lay it at the feet of our heavenly high priest, and when he will pick it up and bring before the Father, that prayer will never go unanswered, saints of God. Naan devumaga nammude prarthanalokku kondirumba naan oru karyam orkanam. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്കായിട്ട് അപേക്ഷിക്കുന്നതിനായിട്ട്, പ്രാർത്ഥിക്കുന്നതിനായിട്ട് പിതാവിന്റെ മുമ്പിലുണ്ട്. യെസ്. ആ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതെ പോകുകയില്ല. And if my prayers are in line with his prayers, എന്റെ പ്രാർത്ഥന ആ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയോട് ഒന്നാകുന്നെങ്കിൽ, his prayer is that I may come to where he is. താൻ ആയിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഞാൻ വരണം എന്നതാണ് തന്റെ പ്രാർത്ഥന. That they may be where I am. താൻ ആയിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് നാം വരണം എന്നതാണ് തന്റെ പ്രാർത്ഥന. Amen. And that prayer will never, never, ever go unanswered. That will be fulfilled in a people, in a remnant, and that is how this age will be wound up at the end of it all. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. Yes. ഒരു ശേഷിപ്പില് ദൈവത്തിന്റെ ഒരു ജനത്തില് തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിക്കും. ഈ യുഗാന്ത്യത്തിൽ തീർച്ചയായും അത് സംഭവിക്കും. And that's what we see reflected in the letter of John. അതാണ് അപ്പോസ്തലന്റെ അപ്പോസ്തലനായ യോഹന്നാന്റെ ലേഖനത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടത്. The people will come in that we will walk even as he walked upon this earth. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ താൻ പറയുമ്പോൾ, yes, അവൻ നടക്കുന്നത് പോലെ നാമും നടക്കേണ്ടതാകുന്നു എന്ന്. അവസ്ഥയിലേക്ക് ഒരു ജനം വരും. A people who will manifest the life, express the life of the Son in this earth. ഈ ഭൂമിയിലെ പുത്രന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന ഒരു ജനം ഉണ്ടായിരിക്കും. That's what we see, read in the letter of John. അപ്പോസ്തലനായ യോഹന്നാന്റെ ലേഖനത്തിൽ അതാണ് നാം വായിക്കുന്നത്. And I want to tell you, that prayer of the heavenly high priest will never ever go unanswered. It will be fulfilled, and what a joy to be part of that company. And that is your calling and my calling, saints. സ്വർഗസ്ഥനായ ആ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. Yes. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരിക്കുവാനാണ് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിട്ടുള്ളത്. Despite everything
that you are subjected, you are exposed to by the enemy and from the enemy, and all that who will collude with the enemy to bring such conflicts and trials into your life. I want to tell you, saints, this ought to be the cry of our hearts. The prayer of our heavenly high priest will never go unanswered. ശത്രുവിൽ നിന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരെ ശത്രുവിനോട് ചേർന്ന് നമ്മൾ ഉപദ്രവിക്കുന്നവർ ഒന്നുകൂടുമ്പോൾ തന്നെ ഒരു കാര്യം നാം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരിക്കലും ഉത്തരം ലഭിക്കാതെ പോകുകയില്ല. സോ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഓൾ ദാറ്റ് അവർ ഐസ് ഹാവ് ടു ബി ഓൺ ദി ലോർഡ്, humble ourselves and submit to this Savior, this high priest who is ever living to make intercession. Yes. കർത്താവിനെ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കും. Verse 24, John 17 and 24. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. Look at his petition here. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപേക്ഷയെ കാണുക. Father, I will that they also whom thou hast given me be with me where I am. That is his desire. Pidave lokasthanathinu where I am enne snehichirikkonde enike nalge mahutvam nee enike thannittullavar kaanendathina njan irikkuna idathu avaru ennode koode irikkanam. Amen. This is his desire. Adana thande aagraham. Many people think this means that we are to go to heaven and be with Jesus. That's not what it means. That's a very flimsy, that is a very that's not the real depth of that word. പലരും ഈ വചനത്തെ തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവായ യേശു സ്വർഗത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും സ്വർഗത്തിൽ പോകണമെന്ന്. That is not what it means. അങ്ങനെയുള്ള ഒരു ഗ്രാഹ്യം തെറ്റായതാണ്, അത് യാഥാർത്ഥ്യമായതല്ല. You know, there's something more than that in the scripture. അതിന് ആഴമായ ഒന്ന് അതിലുണ്ട്. That's what we need to understand. Our eyes must be enlightened. Adhe manasilakkunnathinayi nammude aalmaye kandukal prakashippikkapadanam, adhe nam grahikkanam. And then he says that they may behold my glory. Avar ende mahathathe kaanendathu. That they may behold my glory. Avar ende mahathathe kaanendathu. The prayer of the high priest is this. മഹാപുരോഹിതന്റെ പ്രാർത്ഥന ഇതാണ്, ഫാദർ, ദീസ് വൺസ് ഹു ആർ വിത്ത് മീ ആൻഡ് ഫോളോയിങ് മീ, ദേ ഹാവ് ബിഹേൽഡ് മൈ ഹ്യൂമിലിയേഷൻ. എന്നോട് കൂടെ ഉള്ളവർ, എന്നെ അനുഗമിക്കുന്നവർ, അവർ എന്റെ താഴ്ചയെ കണ്ടവരാണ്. ദേ ഹാവ് സീൻ മീ ബീയിങ് ഡിസ്പൈസ്ഡ് ബൈ ദ റിലിജിയസ് ആൻഡ് ദി അൺഗോഡ്ലി. അഭക്തന്മാരാലും മതഭക്തിയുള്ളവരാലും ഞാൻ അവഗണിക്കപ്പെടുന്നത് അവർ കണ്ടവരാണ്. ദേ ഹാവ് സീൻ മീ to be rejected by men, both religious and the secular. ഈ ലോകത്തിലുള്ളവരാലും മതഭക്തന്മാരാലും ഒക്കെ അവർ ത്യജിക്കപ്പെടുന്നത് അവർ കണ്ടവരാണ്. And they themselves will go through the same, you know, rejection. They also will be despised and will be partakers of all that in the days to come. ആ അവഗണനയും, hallelujah, ആ ത്യജിക്കലും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ അവരും അനുഭവിക്കും. They will also go through those things. അവർ ആ കാര്യങ്ങളിലൂടെ കടന്നു പോകും. They will know themselves what humiliation is all about in their own lives later on. ഇൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ ആ താഴ്ത്തപ്പെടുന്ന കാര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കും. Which I know now, Father. പിതാവേ, ഞാൻ ഇപ്പോൾ അറിയുന്ന ആ കാര്യങ്ങൾ അവരും അറിയും. But Father, I also have a prayer before you that they may also see the result of that rejection, being despised and being, you know, humiliated by everyone. ആ ത്യജിക്കപ്പെടലിന്റെ, അതുപോലെ ആ അവഗണനയുടെ, ആ നിന്നയുടെ ഒക്കെ പരിണത ഫലം എന്താണെന്ന് അവർ കാണേണ്ടത്. I also want them to see. അതെ, അവർ കാണണം. How all the rejection, ആ ത്യജിക്കലെല്ലാം, all that humiliation, ആ താഴ്ത്തപ്പെടുന്നതായ എല്ലാ കാര്യങ്ങളും, all those rejections and sufferings, അവഗണനകളെല്ലാം,
what all that will result in at the end of it all. I want them to see that they may see my glory in their own lives. Hallelujah. But then they see my glory. Our end of mahatvate kaanu. Saints, this is the heritage of his true disciples. Thanda yadhartha shishyanmarkulla avakasham idaan. That where he is, there we may be also. Naan evide aayirikkuno avade naamum aayirikkum. That humiliation, that rejection, that being despised in our lives, our sufferings. അവമാനിക്കപ്പെടുന്ന, ത്യജിക്കപ്പെടുന്ന, yes, നിന്ദിക്കപ്പെടുന്ന ആ സ്ഥാനത്ത് അവരായിരിക്കും. Saints of God, it all will result in bearing the glory of the Lord. എന്നാൽ അതിന്റെ എല്ലാം പരിണിത ഫലം, അതെല്ലാം തന്റെ മഹത്വത്തെ കാണുന്ന സ്ഥാനത്തെ കാണുന്നതായി പരിണമിക്കും. Father, I want them to see the end result of all this. ഇതിന്റെ എല്ലാം അന്ത്യ ഫലം എന്താണെന്ന് അവർ കാണും. That they may behold my glory. അവർ എന്റെ മഹത്വത്തെ കാണും. Not only my humiliation, my rejection, my being despised, my sufferings, but they may also see the end result of all that. എന്റെ അവഗണനയും എന്റെ നിരാകരിക്കപ്പെടുന്ന നിരാകരണത്തെയും എന്റെ അവമാനത്തെയും എന്റെ നിന്ദയെ എല്ലാം അവർ കാണുന്നതല്ല, എന്നാൽ അതിന്റെ എല്ലാം അന്ത്യഫലം, അന്തിമ ഫലം എന്താണെന്ന് അവർ കാണും. Which thou has given me, ദൈവമേ അങ്ങ് എനിക്ക് നൽകിയ, which thou has given me, അങ്ങ് എനിക്ക് നൽകിയ, അതേ അവർ കാണും. And I want to tell you, saints, all the sufferings and rejections and all the humiliation, all that people speak about, every criticism, every kind of slander, every kind of lie that you are subjected to, I want to tell you, all that one day, I don't say someday, but one day, so certain, it will end in the glory in Christ Jesus. That's my hope. മറ്റുള്ളവർ വിമർശിക്കുന്ന, yes, മറ്റുള്ളവർ കുറ്റം പറയുന്ന, amen, മറ്റുള്ളവർ അപവാദം പറയുന്ന, yes, മറ്റുള്ളവർ നുണ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം അല്ല, ഒരു ദിവസം അതൊരു മഹത്വമായി പരിണമിക്കും എന്ന് എനിക്കറിയാം. Because I know that this prayer of my heavenly high priest, your heavenly high priest, will never go unanswered. I'm certain, I'm sure about it. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെയും എന്റെയും മഹാപുരോഹിതൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് കേൾക്കാതെ പോവുകയില്ല, അത് വിഫലമായി തീരുകയില്ല. This prayer was not done in heaven, but this prayer was done here on earth. Praise God. ഈ പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ച സ്വർഗ്ഗത്തിലല്ല, താൻ ഈ ഭൂമിയിലായിരുന്നു. It was made here right on this earth. ഈ ഭൂമിയിൽ താൻ ആയിരുന്നപ്പോഴാണ് ആ പ്രാർത്ഥന താൻ കഴിച്ചു. And I want to tell you that prayer is now continued. Aa prarthana ippozhum thodarnnu kondirikkukayanu. And it's going to have a glorious end. Aa prarthanaykku mahatvakaramaya oru antyam undayi. In beholding his glory. Thanda mahatvathe kaanunna oru antyam undayi. That is the prayer. That we may behold his glory. Thanda mahatvathe nam kaananam endana prarthana. That we may be there. നാം അവിടെ ആയിരിക്കണം. Where he is, താൻ ആയിരിക്കുന്ന സ്ഥാനത്ത് നാം ആയിരിക്കണം. That we may manifest this life before the Father. പിതാവിന്റെ മുമ്പിൽ ഈ ജീവനെ വെളിപ്പെടുത്തുന്ന സ്ഥാനത്ത് നാം ആയിരിക്കണം. That we may be as he is now here in this world. താൻ ഈ ഭൂമിയിൽ ആയിരുന്നതുപോലെ നാം ഈ ലോകത്തിൽ ആയിരിക്കണം എന്നതാണ് തന്റെ പ്രാർത്ഥന. That is his prayer. His prayer will never go unanswered. Simon, Simon, I have prayed for you. Simone, Simone, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. I tell you that scripture has spoken to me so many times in many ways and strengthened my life. പല സമയങ്ങളിൽ പല വിധത്തിൽ ഈ വചനത്തിലൂടെ ദൈവം എന്നോട് ഇടപെടുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. Though immediately we don't see that prayer answered, but
at the end of it all, that prayer was answered in the life of Peter. ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിച്ചതായിട്ട് നാം കാണുന്നില്ലെങ്കിൽ തന്നെ yes പിന്നീട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. Simon, you will be changed. പത്രോസേ, നിന്റെ ജീവിതം രൂപാന്തരപ്പെടും. Don't worry about your present state. You will be changed, Simon. പത്രോസേ, നിന്റെ വർത്തമാന സ്ഥിതിയെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട. Yes, നിന്റെ ജീവിതം രൂപാന്തരപ്പെടും. My prayer will never go unanswered. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. Saints of God, what a tremendous hope we have in our heavenly high priest who is advocating for us. And when my desire, my longing, my heart's desire is to be part of his purpose, to be given to that longing of God's heart, I tell you, that prayer will never go unanswered. നമ്മുടെ സ്വർഗീയ മഹാപുരോഹിതന്റെ പ്രാർത്ഥന ഒരിക്കലും വിഫലമായി തീരുകയില്ല, അതിന് ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. ആ പ്രാർത്ഥനയോടെ നാം ഒന്നായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും. And I want to tell you one thing also. The prayer of this heavenly high priest will come to an end one day. ഈ സ്വർഗീയ മഹാപുരോഹിതന്റെ പ്രാർത്ഥന ഒരു ദിവസം അതിന്റെ അവസാനത്തിലെത്തും. Amen. When will that come to an end? അത് എപ്പോഴാണ് അതിന്റെ അന്ത്യത്തിലെത്തും? I always get encouraged from this scripture in the Psalms. സങ്കീർത്തനം. Psalm 72. സങ്കീർത്തനം 72-ാം അധ്യായം. And that I see is prophetic. And let me read that. It really encourages me every time I read it. ഇത് ഒരു പ്രവചനപരമായ സങ്കീർത്തനമാണ്. Every time I read it, it stimulates me, encourages me, stirs me. ഇതേക്കുറിച്ച് ഞാൻ വായിക്കുമ്പോഴെല്ലാം my spirit ശക്തീകരിക്കുന്നു, എന്നെ ബലപ്പെടുത്തുന്നു, അതിനെ ഉത്സാഹപ്പെടുത്തുന്നതുമാണ്. And verse 20 of Psalm 72, the prayers of David the son of Jesse ended. Praise God. സങ്കീർത്തനം 72-ന്റെ 20-ാം വാക്യം. Yes. ഈശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. The prayers of David the son of Jesse are ended. The prayer of Jesus Christ the son of David, as the scripture says, will come to an end one day. Praise God. ഈശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു, മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന അവസാനിക്കുന്ന ഒരു നാൾ വരുന്നു. And let me just read, when will this prayer come to an end? Verse 18 and 19. Blessed be the Lord God, the God of Israel, who only doeth wondrous things, and blessed be his glorious name forever, and let the whole earth be filled with his glory. Amen and amen. And the prayers of David the son of Jesse ended. Praise God. That's the time the prayer will come to an end. സങ്കീർത്തനം 18-19 വാക്യങ്ങൾ എപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ അവസാനത്തിലേക്ക് വരുന്നത്? Amen. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. Then the prayers of David the son of Jesse ended. ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈശായി പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ഒരു അവസാനത്തിലെത്തി. Amen. When his people will come into that glory, തന്റെ ജനം ആ മഹത്വത്തിലേക്ക് വരുമ്പോൾ, and the earth will be filled with the knowledge and the glory of the Lord in and through our people, ഭൂമി മുഴുവൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ആ പ്രാർത്ഥന ഒരു അവസാനത്തിലെത്തി. Amen. The prayer of this heavenly high priest will never go unanswered. ഈ സ്വർഗീയ മഹാപുരോഹിതന്റെ പ്രാർത്ഥന ഒരിക്കലും ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. And he is interceding for me. He is the advocate who is there to help me to live this life now. ആ കർത്താവായ യേശുക്രിസ്തുവാണ് എനിക്കായി അഭയാചന കഴിക്കുന്നത്, എനിക്കായി പ്രാർത്ഥിക്കുന്നത്. Yes, that I may be one who will manifest and express this life. ഈ ജീവനെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന ഒരുവനായി ഞാൻ മാറേണ്ടതിനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. Yes.
the gates of hell will not prevail. The walls are crumbling as we see. We're not a people to back away or tremble at the devil's sting. With boldness now from the Holy Ghost, we stand one man united in Christ. Fully armored, fully prepared to be a living sacrifice. Ye soldiers of the cross, rejoice. The time has come to give our all. For surely this day God's kingdom comes. Let us charge through the breach in the wall. With boldness now from the Holy Ghost, stand one man united in Christ. Fully armored, fully prepared to be a living sacrifice. The gates of hell will not prevail. The walls are crumbling as we sing. We're not a people to back away or tremble at the devil's sting. With boldness now from the Holy Ghost, we stand one man united in Christ. Fully armored, fully prepared to be a living sacrifice. Ye soldiers of the cross, rejoice. The time has come to give our all. Or surely this day God's kingdom comes. Let us charge through the breach in the wall. With boldness now from the Holy Ghost, stand one man united in Christ. Fully armored, fully prepared to be a living sacrifice. Fully armored, fully prepared to be a living sacrifice. Sacred.